കണ്ണൂർ കോർപ്പറേഷനും സോൺട ഇൻഫ്രാടെക്കും തമ്മിൽ പോര്. ബയോ മൈനിങ്ങിനായി അഡ്വാൻസ് നൽകി 68 ലക്ഷം തിരികെ വേണമെന്ന് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രവൃത്തിയുടെ മുന്നൊരുക്കത്തിനായി 60 ലക്ഷം ചെലവായതായി സോൺടയുടെ മറുപടി. സോൺടയ്ക്ക് ചെലവായത് 7.5 ലക്ഷം രൂപ മാത്രമെന്നാണ് കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കാര്യത്തിലുള്ള വാദം. പി എൽ കിരൺ വിശദാംശങ്ങൾ നൽകും. കിരൺ, ഈ ബ്രഹ്മപുരത്തിന്റെ പശ്ചാത്തലത്തിലാണ് കണ്ണൂർ കോർപ്പറേഷനിലെ കരാറും വലിയ ചർച്ചയായത്. എന്താണ് ഇപ്പോൾ ഈ വിഷയത്തിൽ നടക്കുന്ന തർക്കം? ശീതൽ, കണ്ണൂർ കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടും സോണ്ടയുമായി നേരത്തെ കരാറുണ്ടായിരുന്നു. ഈ കരാർ നഷ്ടമാണെന്ന് കണ്ടുകൊണ്ടാണ് ഈ കരാർ റദ്ദ് ചെയ്യാൻ കണ്ണൂർ കോർപ്പറേഷൻ തീരുമാനിച്ചത്. പക്ഷേ അതിനിടയിൽ തന്നെ അഡ്വാൻസ് തുകയായി 68 ലക്ഷം രൂപയാണ് സോണ്ട കണ്ണൂർ കോർപ്പറേഷനിൽ നിന്നും കൈപ്പറ്റിയത്. ഇത് കഴിഞ്ഞ ഭരണസമിതി അതായത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിന് ശേഷം പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്നതിന് തൊട്ടു മുമ്പായിട്ടായിരുന്നു ഉദ്യോഗസ്ഥർ ഈ തുക കൈമാറുകയും ചെയ്തത്. ഈ പണം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോർപ്പറേഷൻ ഇപ്പോൾ നിയമ നടപടി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സോണ്ട കമ്പനി നൽകിയിരിക്കുന്ന ഒരു മറുപടി എത്തിയിരിക്കുന്നത്. അതായത് 68 ലക്ഷം രൂപയാണ് സോണ്ട മുൻകൂറായി കൈപ്പറ്റിയെങ്കിലും അതിൽ 60 ലക്ഷം രൂപയോളം ഈ പദ്ധതിയുടെ മുന്നൊരുക്കത്തിന് വേണ്ടി ചെലവായി എന്നുള്ള കാര്യമാണ് സോണ്ട കമ്പനി കോർപ്പറേഷനെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കോർപ്പറേഷന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയിരിക്കുന്ന പരിശോധനയിൽ അവരുടെ നിഗമനം 7 ലക്ഷം രൂപ മാത്രമാണ് കമ്പനിക്ക് ചെലവായിരിക്കുന്നത്. അതുകൊണ്ട് ബാക്കി തുക മുഴുവൻ തിരികെ കോർപ്പറേഷൻ പിടിക്കണമെന്നുള്ള ഒരു കാര്യമാണ് ഏതായാലും എഞ്ചിനീയറിംഗ് വിഭാഗം നിലപാട് എടുത്തിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികളുമായി ഇപ്പോൾ മുന്നോട്ട് പോകാനാണ് കണ്ണൂർ കോർപ്പറേഷന്റെ തീരുമാനം. ഇതിൽ സോണ്ട നൽകിയിരിക്കുന്ന ഈ ഒരു മറുപടിയിൽ അതിൽ പ്രധാനമായിട്ടും പ്രൊജക്ട് എക്സ്പെൻസ് എന്ന പേരിൽ 34 ലക്ഷവും അതുപോലെ തന്നെ ഫ്യുവൽ എക്സ്പെൻസ് എന്ന പേരിൽ 10 ലക്ഷത്തിൽ കൂടുതൽ തുകയും അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഒപ്പം പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 30,000, ട്രാവലിംഗ് എക്സ്പെൻസ് 2,45,000, ഇങ്ങനെയാണ് ഒരു തുക ഈ കോർപ്പറേഷന് നൽകിയിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷനുള്ളത്. ശീതൾ ഷെരീഫ്, എൽ കിരൺ വിശദാംശങ്ങൾ നൽകിയത്.